സൃഷ്ടി എപ്പോഴും എങ്ങനെയാ നടക്കുന്നത്? കഴിഞ്ഞ കൽപ്പത്തിൽ എന്നതുപോലെ, യഥാപൂർവം കഴിഞ്ഞ കൽപ്പത്തിൽ എന്നതുപോലെ ആവർത്തിക്കുക ചെയ്യുന്നു. ഓക്കെ, ഒന്നുകിൽ ഈ ഉത്തരത്തിൽ സമാധാനിക്കുക, ശരി, വേറെ ചോയ്സ് ഉണ്ടോ? വേറെ ചോയ്സ് ഉണ്ട്. അതെന്താ? ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് സമ്മതിക്കുക. രണ്ട് ചോയ്സേ ഉള്ളൂ. സൃഷ്ടിയെക്കുറിച്ച് പറയണമോ? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ സൃഷ്ടിയുടെ ഭാഗമായിട്ട് ജീവജാലങ്ങളൊക്കെ ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുകയായിരുന്നു. ബ്രഹ്മം അനുകമ്പയോടെ അവരെക്കുറിച്ച് ആലോചിച്ചു. ഇവരിലൊക്കെ കർമ്മവാസനകൾ അനവധിയുണ്ട്. അവയൊക്കെ അനുഭവിക്കുന്നതിന് അവയ്ക്ക് ശരീരങ്ങൾ വേണ്ടേ? അവയ്ക്കൊരു ലോകം വേണ്ടേ? ഓക്കെ, അതുകൊണ്ട് ഞാൻ പലതാവാം, സോ ദാറ്റ് ദേ വിൽ ഗെറ്റ് ദേർ ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസസ്. ഇങ്ങനെ പ്രാണികർമ്മങ്ങൾ അനുസരിച്ചാണ് ബ്രഹ്മം കാമിക്കുന്നത്, അല്ല നമ്മളെ പോലെയുള്ള കാമല്ല, അതുകൊണ്ടത് പരിശുദ്ധമാണ്. ഓക്കെ, ബ്രഹ്മ പ്രാണികർമ്മ അപേക്ഷയാ തേഷാം തു തത്പ്രവർത്തകം ബ്രഹ്മ പ്രാണികർമ്മ അപേക്ഷയാ. ബ്രഹ്മം കാമങ്ങളെ പ്രവർത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അതും പ്രാണികർമ്മ അപേക്ഷ കൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ട് എന്താ വിശേഷം? തസ്മാത് സ്വാതന്ത്ര്യം കാമേഷു ബ്രഹ്മണ. അതുകൊണ്ട് ബ്രഹ്മത്തിന് കാമങ്ങളിൽ സ്വാതന്ത്ര്യമുണ്ട്. ഫ്രീ. അതഹ അന്ന അനാപ്തകാമം ബ്രഹ്മ. നേടേണ്ടത് നേടാത്തതല്ല ബ്രഹ്മം, എല്ലാം ആപ്തമാണ്. കാരണം അതിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. സാധനാന്തര അപേക്ഷത്വാത് ച. വേറൊരു വസ്തുതയും കൂടി ഉണ്ട് എന്ന് പറയുക. കാമത്തിൽ ബ്രഹ്മത്തിന് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയാൻ വേറൊരു കാരണവും കൂടി ഉണ്ട്. അതെന്താ? സാധനാന്തര അനപേക്ഷത്വാത്, സാധനാന്തരത്തെ അപേക്ഷിക്കുന്നില്ല. പഞ്ചകോശങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ച കഴിഞ്ഞു. ആനന്ദമയ കോശത്തിൻ്റെ പുച്ഛമായി സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് വിശേഷിപ്പിച്ച, അല്ലെങ്കിൽ നിർവചിച്ച ബ്രഹ്മത്തെ വ്യക്തമാക്കി. ആ സമയത്ത് ഉദ്ധരിക്കപ്പെട്ട ശ്ലോകത്തെ സംബന്ധിച്ച് ഒരു സംശയം ഇവിടെ ഉയർത്തി. അതെന്താ സംശയം? ഉദാ വിദ്വാൻ അമും ലോകം പ്രേത്യ കശ്ചന ഗച്ഛതി. ആഹോ വിദ്വാൻ അമും ലോകം പ്രേത്യ കശ്ചിത് സമസ്നുത. ഇങ്ങനെ നാല് ചോദ്യം അഥവാ നേരത്തെ ഉന്നയിക്കപ്പെട്ട സംശയം പരിഗണിച്ച് മൂന്ന് ചോദ്യം. മനസ്സിലായല്ലോ അല്ലേ? അവിദ്വാൻ ഈ ലോകം ഉപേക്ഷിച്ച് പരബ്രഹ്മതത്വം പ്രാപിക്കുമോ അതോ പ്രാപിക്കില്ലേ? രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, വിദ്വാൻ ലോകം ഉപേക്ഷിച്ച് പരബ്രഹ്മത്തെ പ്രാപിക്കുമോ അതോ പ്രാപിക്കില്ലേ? അങ്ങനെ മൊത്തം നാല് ചോദ്യം. അഥവാ ബ്രഹ്മം ഉണ്ടോ ഇല്ലയോ എന്ന ഒന്നാമത്തെ ചോദ്യം, അവിദ്വാൻ ബ്രഹ്മത്തെ പ്രാപിക്കുമോ ഇല്ലയോ എന്ന രണ്ടാമത്തെ ചോദ്യം, വിദ്വാൻ ബ്രഹ്മത്തെ പ്രാപിക്കുമോ ഇല്ലയോ എന്ന് മൂന്നാമത്തെ ചോദ്യം. ചോദ്യങ്ങൾ. ഇതിൻ്റെ ഉത്തരമായിട്ടാണ് അടുത്ത ഗ്രന്ഥം ആരംഭിക്കുന്നത്. എങ്ങനെ തീരുമാനമായത്? സോ കാമയത എന്നിങ്ങനെയാണ് അടുത്ത പോർഷൻ ആരംഭിച്ചിരിക്കുന്നത്. അവിടെ സോ കാമയത
എന്ന് പറഞ്ഞതിലൂടെ അവൻ ഉണ്ട് എന്നുള്ളതാണ് സംവദിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, പറയാൻ ഉദ്ദേശിച്ചത്. എന്താ കാരണം? സത്യജ്ഞാനമനന്തം ബ്രഹ്മ എന്ന നിർവചനത്തിൽ എല്ലാറ്റിൻ്റെയും സത്തായിരിക്കുന്നത് അതാണ് എന്ന് വ്യതിരേകിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ആ സത്തിനെ സംബന്ധിച്ച് സദേവ സത്യം എന്ന ശ്രുതിവചനമുണ്ട്. പിന്നെയോ, തത് സത്യമിത്യാചക്ഷതേയതേഷ ആകാശ ആനന്ദോ നസ്യാത്. അതിനെ സത്യമെന്ന് പ്രകീർത്തിക്കുന്നു. ആ സത്യമാണ് ആകാശാദികൾക്ക് മുഴുവൻ കാരണമായിരിക്കുന്നത്. ഇപ്രകാരം ഇനി പറയാൻ പോണു. അങ്ങനെയുള്ള ബ്രഹ്മത്തിൻ്റെ വിഷയത്തിൽ എങ്ങനെ സംശയം വരുന്നു എന്നാണെങ്കിൽ, അത് വ്യവഹാരത്തിന് ലഭ്യമാവുന്നില്ല. ഘടം പോലെ